ിലേക്ക് സ്വാഗതം. ഇന്ന് സർക്കാരിൻ്റെ ഈ ഭവന നിർമ്മാണ പദ്ധതികളുടെ ആനുകൂല്യം ലഭിച്ചവരെല്ലാം കണ്ടിരിക്കേണ്ട ഒരു എപ്പിസോഡാണ്. പ്രത്യേകിച്ച് ലൈഫ് മിഷൻ PMAY സ്കീമുകളിൽപ്പെട്ട് ഈ ഭവന നിർമ്മാണ ധനസഹായം കിട്ടിയവർ കാണണം, പൂർണ്ണമായും കാണണം. ഇടയ്ക്ക് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകരുത് എന്നൊരു അപേക്ഷ കൂടിയുണ്ട്. ഈ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട നിരവധി എപ്പിസോഡുകൾ ചെയ്തിട്ടുള്ള ഒരു ചാനലാണ് ഇത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഒടുവിലത്തെ സർക്കാർ ഉത്തരവുകൾ ലഭ്യമാകുന്ന മുറയ്ക്ക് ഈ ചാനലിൽ ഉൾപ്പെടുത്തി വരുന്നുണ്ട്. ഇപ്പോൾ 1/7/2024 11/85/2024 LSTD ഒരു ഉത്തരവും 2/9/2024 DE 3/2023 നമ്പർ പ്രകാരമുള്ള എൽ എസ് ഡിയുടെ ഉത്തരവ്, തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് LSD എന്ന് പറയുന്നത് കേട്ടോ, ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉത്തരവുമാണ് ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഈ ഉത്തരവുകളിൽ രത്നച്ചുരുക്കം മാത്രം പറയാം, ഇല്ലെങ്കിൽ സമയം കൂടുതലെടുക്കും. ഇപ്പോൾ ലൈഫ് മിഷൻ പദ്ധതി ലഭിച്ച ഒരാളിന് അവരുടെ കാലാവധി കഴിയുന്നത് വരെ വീട് വിൽക്കാനൊന്നും പറ്റില്ല. അതായത് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഒരു എഗ്രിമെൻറ്റ് വെക്കും, ഈ തുക കൊടുക്കുന്നതിന് മുമ്പായിട്ട് LSD അതായത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുമായി ഒരു എഗ്രിമെൻ്റ് വെക്കും. ആ എഗ്രിമെൻറ്റിൽ പറയുന്നൊരു കാലാവധിക്ക് മുമ്പ് വീട് വിൽക്കാനൊന്നും അവർക്ക് പറ്റില്ല. പക്ഷേ ഇപ്പോൾ സർക്കാരിൻ്റെ ഈ പറഞ്ഞ ഉത്തരവുകളിൽ പറയുന്നത് വീട് വിൽക്കാം 7 വർഷത്തിൻ കഴിയുന്ന സാഹചര്യത്തിൽ. 7 വർഷം കഴിഞ്ഞാലും തീർച്ചയായും അവർക്ക് വീട് വെക്കാം. എപ്പോഴാണ്? ഒഴിച്ചുകൂടാനാകാത്ത സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് 7 വർഷം കഴിഞ്ഞ് അവരുടെ വീട് വിൽക്കാം എന്നുള്ളതാണ്. അങ്ങനെ വിൽക്കുകയാണെങ്കിൽ 7 വർഷം കഴിഞ്ഞിട്ട് ആ എഗ്രിമെൻറ്റ് റദ്ദാക്കുകയും അവരുടെ പ്രമാണങ്ങളെല്ലാം വാങ്ങി ഈ ഓഫീസിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരികെ കൊടുക്കുകയും വേണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അറിയേണ്ട ചില കാര്യങ്ങളാണ് ഇനി ഞാൻ പറയുന്നത്. 2 കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി. 7 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഗ്രിമെൻറ്റ് വച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ എഗ്രിമെൻറ്റ് റദ്ദാക്കി വീടിൻ്റെ ആധാരം തിരിച്ചു വാങ്ങി നിങ്ങൾക്ക് വീട് വിൽക്കാം. ഒഴിച്ചു കൂടാനാവാത്ത സാഹചര്യം ഉണ്ടായിരിക്കണം എന്ന് മാത്രം എന്നത് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ നമ്മൾ വിൽക്കുന്ന ഇത് വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി ഒരു പ്രത്യേക സമിതി സർക്കാർ നിയോഗിച്ചിട്ടുണ്ട്. ജില്ലാ കളക്ടറാണ് അതിൻ്റെ ചെയർമാൻ. ജില്ലാ കളക്ടർക്ക് നമ്മൾ അപേക്ഷ കൊടുക്കണം. അപേക്ഷ കൊടുക്കുമ്പം എന്താണ് ചെയ്യേണ്ടത്? 1, നിങ്ങൾ നേരത്തെ തദ്ദേശ സ്ഥാപനവുമായി വെച്ചിട്ടുള്ള കരാറിൻ്റെ പകർപ്പ് കൊടുക്കണം. വീട് വിൽക്കുന്ന സാഹചര്യം എന്താണ് എന്ന് കാണിക്കുന്ന ഒരു രേഖ നിങ്ങൾ കാണിക്കണം. ഉദാഹരണം, നിങ്ങളുടെ ഒരു മകളെ വിവാഹം കഴിച്ച് അയക്കാനുണ്ട്, വേറെ പണമൊന്നുമില്ല, ഇത് വിറ്റാൽ ആ പണം വാങ്ങി കല്യാണം നടത്താം. അങ്ങനെയാണെങ്കിൽ ആ വിവാഹവുമായി ബന്ധപ്പെട്ട വിവാഹ ക്ഷണക്കത്തോ ഇല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കരാറുകൾ, വരൻ്റെ അല്ലെങ്കിൽ വധുവിൻ്റെ കുടുംബകാര്യമായിട്ട് എന്തെങ്കിലും കരാർ വെച്ചിട്ടുള്ള ആ കരാറിൻ്റെ രേഖയോ ഇതൊക്കെ നിങ്ങൾക്ക് രേഖയായി കാണിക്കാം. ആ രേഖ കൂടി കാണിക്കണം. മറ്റൊന്ന്, തദ്ദേശ സ്ഥാപന സെക്രട്ടറിയുടെ ശുപാർശ. അദ്ദേഹത്തിൻ്റെ ശുപാർശ കത്ത് എന്തായിരിക്കണം? ഈ അനിവാര്യ സാഹചര്യമാണ്, ഒഴിച്ചുകൂടാനാവാത്ത സാഹചര്യമാണ്, അതുകൊണ്ട് ഈ വീട് അവർക്ക് വിൽക്കേണ്ടതുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് തദ്ദേശ സ്ഥാപന സെക്രട്ടറി നൽകുന്ന ഒരു ശുപാർശ കത്ത്, ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വേണം. മറ്റൊന്ന്, അദ്ദേഹം തന്നെ നൽകുന്ന മറ്റൊരു സർട്ടിഫിക്കറ്റ്. ഇത് വീട് വിറ്റാലും ഇവർ ഭവനരഹിതരാവില്ല, ഇവർക്ക് താമസമില്ലാതാവില്ല, ഇവർ വാടക വീട്ടിലോ മറ്റോ ഒക്കെ താമസിക്കാനുള്ള സൗകര്യം അവർക്ക് ഉണ്ടാകും. അങ്ങനെ കാണിച്ചുകൊണ്ടുള്ള ഒരു രേഖ കൂടി വേണം. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഞാൻ പറയാം. അങ്ങനെ 7 വർഷം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ വീട് വിൽക്കുമ്പോൾ ഇതുവരെ കൈപ്പറ്റിയ തുക 9% പലിശയോടുകൂടി നിങ്ങൾ തിരിച്ചടക്കേണ്ടി വരും. ചുമ്മാ എന്നും സർക്കാർ അത് നിങ്ങൾക്ക് വിൽക്കാൻ അനുവാദം തരില്ല. 9% ഇൻ്ററസ്റ്റിൽ നിങ്ങൾ പലിശ തിരിച്ചടക്കണം എന്നുള്ളതാണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം കൂടി ഞാൻ ശ്രദ്ധയിൽപ്പെടുത്താം. നിങ്ങൾ ഇപ്പോൾ വീട് ആധാരമെല്ലാം കൊടുത്തു, നിങ്ങൾക്ക് ഗഡുക്കളെല്ലാം കിട്ടി. എങ്ങനെ ആണെങ്കിലും നിങ്ങൾക്ക് ഈ വീട് ബാങ്കുകളിൽ പണയം വെച്ചുകൊണ്ട്, വീടായാലും ഭൂമിയായാലും പണയം വെച്ചുകൊണ്ട് ലോൺ എടുക്കുന്നതിനും നിങ്ങൾക്കിപ്പോൾ അനുവാദം തരും. അതിനും ജില്ലാ കളക്ടർ ചെയർമാനായുള്ള ഈ സമിതിക്കാണ് നിങ്ങൾ അപേക്ഷ കൊടുക്കാൻ. അതിൻ്റെ കാര്യം കാണിച്ചുകൊണ്ട്, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം കാണിച്ചുകൊണ്ട് നിങ്ങൾ ഇതിന് അനുവാദത്തിന് അപേക്ഷിക്കണം. എന്ത് സാഹചര്യത്തിലാണ് ലോൺ എടുക്കേണ്ടത് എന്നുള്ള വിവരങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് കൊടുക്കാം. ഈ വീടും അല്ലെങ്കിൽ ഈ ഭൂമിയും അല്ലെങ്കിൽ ഇത് രണ്ടും കൂടിയും പണയം വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലോൺ എടുക്കാനുള്ള സൗകര്യം കൂടി ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. 1, 7 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിൽക്കാനുള്ള സമ്മതം
നൽകുന്നു. രണ്ട്, ഈ വീട് അല്ലെങ്കിൽ ഈ ഭൂമി പണയം വെച്ചുകൊണ്ട് ലോൺ എടുക്കാനുള്ള സൗകര്യവും കിട്ടുന്നു എന്നുള്ളതാണ് ചുരുക്കത്തിൽ. അപ്പോൾ ലൈവ് മിഷനുമായി ബന്ധപ്പെട്ട് ഇതുപോലുള്ള പുതിയ ഉത്തരവുകൾ ലഭ്യമാകുന്ന മുറയ്ക്ക് ചാനലിൽ ഉൾപ്പെടുത്തും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. നന്ദി.